بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നരകത്തിൽ വെച്ച് അല്ലാഹു തആല സത്യവിശ്വാസികളായ ആളുകളെ രക്ഷപ്പെടുത്തുമ്പോൾ ആദ്യമായി രക്ഷപ്പെടുത്തുന്നത് അമ്പിയാക്കളുടെ പേരുകളുള്ളവരായിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാം. അപ്പോൾ അമ്പിയാക്കൾ ഏറ്റവും ശ്രേഷ്ഠരായ അഷ്റഫുൽ ഖൽഖായ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ഒരു കുട്ടിക്കിടുമ്പോൾ ആ കുട്ടിക്ക് ധാരാളം മഹത്വങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും ലഭിക്കുകയാണ്. ഇന്ന് ആഗോളതലത്തിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായ മഷഹൂറായ ഒരു പേരാണ് മുഹമ്മദ് എന്നുള്ളത്. ഏതാനും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ശ്രദ്ധയിൽപ്പെട്ടൊരു പോസ്റ്റ് ചെച്ചിനിയൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചതായിരുന്നു, മുഹമ്മദ് എന്ന് കുട്ടികൾക്ക് പേരിട്ടാൽ ആ മാതാപിതാക്കൾക്ക് വലിയ പാരിതോഷികങ്ങൾ പ്രഖ്യാപിച്ചതായി ഒരു പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ രൂപത്തിൽ വലിയ സ്വാധീനമാണ് മുഹമ്മദ് എന്ന പേരിനുള്ളത്. അതിന് കാരണം ഒരുപാട് മഹത്വങ്ങൾ, മഹാന്മാരായ ആളുകൾ ഇത് സംബന്ധമായി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ പറയുന്നത് കാണാം. ജാഅ ഫി തസ്മിയത്തി ബി മുഹമ്മദിൻ ഫളാഇലു അലിയ, മുഹമ്മദ് എന്ന പേര് നൽകുന്നതിൽ ധാരാളം മഹത്വങ്ങളുണ്ട് എന്ന്. അതിൽ ചില മഹത്വങ്ങൾ മുഗ്നി എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം. നാളെ ഖിയാമത്ത് നാളിൽ ഒരു വിളിച്ചു പറയുന്നവർ വിളിച്ചു പറയും, മുഹമ്മദ് എന്ന പേരുള്ളവരൊക്കെ സ്വർഗത്തിലേക്ക് പോയിക്കോളൂ എന്നുള്ളൊരു അശരീരി കേൾക്കുമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം. അത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം കൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ മദീനയിൽ ധാരാളം വർഷം ദർസ് നടത്തി ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച മദ്ഹബിലെ രണ്ടാമത്തെ ഇമാമായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി മുഗ്നിയിൽ കാണാം. മദീനക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് മദീനക്കാർ പറഞ്ഞത്? മാ മിൻ അഹ്ലി ബൈത്തിൻ ഫീഹിം ഇസ്മു മുഹമ്മദിൻ ഇല്ലാ റിസ്ഖു റിസ്ഖു ഖൈർ. മുഹമ്മദ് എന്ന പേരുള്ള ഒരു കുട്ടി വീട്ടിലുണ്ടായാൽ ആ വീട്ടുകാർക്ക് നല്ല ഭക്ഷണം ലഭിക്കാതിരിക്കുകയില്ല എന്ന് മദീനക്കാർ പറഞ്ഞതായി ഞാൻ കേട്ടു എന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. ഈ രൂപത്തിൽ വലിയ ബർക്കത്താണ് മുഹമ്മദ് എന്ന പേരുള്ള കുട്ടിക്കും ആ വീട്ടുകാർക്കും ലഭിക്കുന്നത്. മാത്രമല്ല, മുഹമ്മദ് ഒരാൾക്ക് മൂന്ന് മക്കളുണ്ടാവുകയും അതിൽ മൂന്ന് ആൺകുട്ടികളുണ്ടാവുകയും അതിൽ ഒരാൾക്ക് പോലും മുഹമ്മദ് എന്ന് പേരിടാതിരിക്കുകയും ചെയ്താൽ അവൻ അജ്ഞത പ്രവർത്തിച്ചവനാണ്, വിവരക്കേട് കാണിച്ചവനാണെന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ്. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ, മുഹമ്മദ് എന്ന് പേരുള്ള കുട്ടികളെ നിങ്ങൾ അകാരണമായി അടിക്കരുതെന്നും അവരെ ആദരിക്കണമെന്നും ബഹുമാനിക്കണമെന്നും ഒരു സദസ്സിൽ വന്നാൽ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കണമെന്നും ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ പേരുകളോട് കൂടെ അബ്ദു എന്ന് കൂട്ടിയും ഹബീബ റസൂലുള്ളാഹി തങ്ങളുടെ പേരുകൾ നൽകുമ്പോൾ ദലാലിൽ ഖൈറാത്തിൽ തന്നെ 200-ലധികം പേരുകളുണ്ട്. മൊത്തത്തിൽ 2000-ത്തോളം പേരുകളുണ്ട് എന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു പോലെയുള്ള മഹാന്മാർ പറഞ്ഞതായി ഗ്രന്ഥങ്ങളിൽ കാണാം. അങ്ങനെയുള്ള പേരുകൾ നൽകുമ്പോൾ അള്ളാഹുമായും റസൂലുമായും പരിശുദ്ധ ഇസ്ലാമുമായും കുട്ടികൾക്ക് ഒരടുപ്പവും ഒരു ബന്ധവും സ്ഥാപിക്കാൻ അത് കാരണമാകുമെന്നതിൽ സംശയമില്ല. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പേരുകൾ നിങ്ങൾ സ്വീകരിച്ചോളൂ, എൻ്റെ ഓമന പേര് നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. ഇൻഷാല്ലാ ഓമന പേരും മറ്റു പേരുകളെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.